Okay, moving on to our next question. Language is given as x, a, b, y, where x, comma y belongs to a, b star, where the inputs are a and b. And namukku construct cheyendathu oru NFA aanu. Question ezhuthi eduthollu. Construct NFA. Sigma is A and B. ഇങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ലാംഗ്വേജ് തന്നിട്ടുണ്ടാവും, ഇൻപുട്സ് തന്നിട്ടുണ്ടാവും, നമുക്ക് പറഞ്ഞ സാധനം വരയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ തന്നിരിക്കുന്ന സാധനം എന്താണ്? എക്സ് എ ബി എ വൈ ആണ്. അപ്പോൾ അതിൽ എക്സും വൈയും എന്താ കണ്ടീഷൻ തന്നിരിക്കണേ? എ ബി സ്റ്റാർ ആണ്. എ ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ എയും ബിയും ഇല്ല എന്നുള്ള കാര്യം അക്സെപ്റ്റബിൾ അല്ലേ? എ സീറോ ആവാം, ബി സീറോ ആവാം, അതൊന്നും ഇഷ്യൂസ് ഇല്ല. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലാണ്, വൈ എന്ന് പറയുന്നത് എൻഡിങ്ങിലാണ്. സോ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സീറോ വരാം. ഫിക്സഡായിട്ട് എന്തായാലും വേണ്ട കാര്യം എന്താണ്? എ ബി എ ആണ്. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട കാര്യം എന്താണ്? എ ബി എ എന്നുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യു സീറോ എ, ക്യു വൺ, ദെൻ ബി, ക്യു ടു ആൻഡ് ക്യു ത്രീ. എ ബി എ, ക്യു ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്? എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എ ബി സ്റ്റാർ ആണ്. എ ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ എയും ബിയും സീറോയും വരാം. സോ നമ്മൾ ആ കണ്ടീഷൻ മൈൻഡിൽ വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇനി എയും ബിയും സീറോ ആണെങ്കിൽ ഇങ്ങനെ, ഇനി അതിന് സോറി എക്സും വൈയും ഇവിടെ എ ബി സ്റ്റാറിൽ ആ പവർ സീറോ ആണെങ്കിൽ ഇങ്ങനെ. ഇനി അപ്പോൾ ആ പവർ കൂടി വന്നാൽ എന്താ വേണ്ടത്? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഈ റൗണ്ടഡ് ആരോയില് എ കോമ ബി കൊടുക്കുക, ഇവിടെ അതേപോലെ എ കോമ ബി കൊടുക്കുക. രണ്ട് എൻഡിലും എന്തുകൊണ്ടാണ് കൊടുത്തത്? എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്, അതാണ് ഈ ക്യു സീറോയിൽ ഞാൻ കൊടുത്തിട്ടുള്ള എ കോമ ബി. ക്യു ത്രീയിൽ കൊടുത്തിട്ടുള്ള എ കോമ ബി ആണ് വൈയിൽ വരുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ എന്താണ് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് നോക്കുക. ലാംഗ്വേജ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അധികവും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും. എ ബി സ്റ്റാർ ആണോ പ്ലസ് ആണോ എന്ന് നോക്കുക. പ്ലസ് ആണെങ്കിൽ മിനിമം ഒരു എ ബി എങ്കിലും വേണമല്ലോ, എയോ ബിയോ ഒരു തവണയെങ്കിലും വേണം. അപ്പോൾ ആ കണ്ടീഷൻസൊക്കെ റെപ്രസെൻറ്റേഷൻസും ഒക്കെ തെറോ ആയിട്ട് നോക്കി വെക്കുക, പിന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ ഇത് സ്റ്റാർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൽ സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അധികവും നമുക്ക് ഈ റൗണ്ടഡ് ആരോ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വേറൊരു വേരിയേഷനും കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലാംഗ്വേജ് തന്നിട്ടുണ്ട് എൽ ഈക്വൽ ടു എക്സ് ബി എ, എക്സ് ഈസ് ബിലോങ്ങിങ് ടു എ കോമ ബി സ്റ്റാർ. എ കോമ ബി സ്റ്റാർ ആണെങ്കിൽ നമുക്കറിയാം അത് സീറോയും ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട പോർഷൻ എന്തായിരിക്കും? ബി എ ആണ്. ഇതൊക്കെ എൻ എഫ് എ വരയ്ക്കാനുള്ള എൻ എഫ് എ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബിയും ആണ്. അത് എപ്പോഴെപ്പോഴും പറയേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പറയാതിരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. വി ഹാവ് ടു കൺസ്ട്രക്ട് ദ എൻ എഫ് എ, എന്നിട്ട് ഈ ലാംഗ്വേജ് എഴുതുക. എക്സ് ബി എ വേർ എക്സ് ബിലോങ്ങിങ് ടു എ കോമ ബി സ്റ്റാർ, വേർ ഇൻപുട്സ് സിഗ്മ ഈക്വൽ ടു എ കോമ ബി. അത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം ബി എ ആണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. എക്സ് എന്ന് എന്തുകൊണ്ടാണ് ബി എ വരച്ചാൽ മതി എന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് എ കോമ ബി സ്റ്റാർ ആണ്, പ്ലസ് അല്ല സ്റ്റാർ ആണ്. സോ നള്ളാണെങ്കിലും ഇഷ്യൂസ് ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. സോ നമുക്ക് വരച്ചു തുടങ്ങാം. ബി എ അല്ലേ വരയ്ക്കേണ്ടത്, അപ്പോൾ ക്യു നോട്ട് എന്നുള്ളതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ ആദ്യം ബി, ക്യു വൺ, ദെൻ എ, ക്യു ടു. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷനായാലോ, അതുകൊണ്ട് ഇത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഈ ഫൈനൽ സ്റ്റേറ്റ് ഒന്നും റെപ്രസെൻ്റ് ചെയ്യാൻ വിട്ടുപോകരുത്, കാരണം ഈ ഫൈനൽ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്ന ടൈമിൽ നോക്കുന്ന കാര്യങ്ങളാണ്.
കാരണം ഫൈനൽ സ്റ്റേറ്റ് മാർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ വരച്ചാലും ഇതിൻ്റെ എൻഡിങ് എവിടെയാണെന്ന് മനസ്സിലാവില്ലല്ലോ, അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിലേ വരുള്ളൂ. അപ്പോൾ ആ ഫൈനൽ സ്റ്റേറ്റ് എന്തായാലും മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഫൈനൽ സ്റ്റേറ്റ് വരച്ചാൽ മാത്രമേ ആ സ്ട്രിങ് കംപ്ലീറ്റ് ആവുള്ളൂ, ആ സ്ട്രിങ്ങിൻ്റെ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഫൈനൽ സ്റ്റേറ്റ് മാർക്ക് ചെയ്യാൻ വിട്ടു പോകരുത്. ദെൻ എക്സ് ബി എ എന്നല്ലേ, എക്സ് സ്റ്റാർട്ടിങ്ങിലല്ലേ, അതുകൊണ്ട് ഇവിടെ എ കോമ ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി, റെപ്രസെൻറ്റേഷൻ ഇത്രയും മതി. ഇപ്പോൾ നമ്മൾ ഈ ക്യൂ ടൂവിൽ എ കോമ ബി അങ്ങനെ കൊടുക്കണമെന്ന് ഒന്നുമില്ല, കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യം വരയ്ക്കേണ്ടതുള്ളൂ. എൻ എഫ് എ ആണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ബാക്കിയുള്ള ഇൻപുട്സ് വന്നാൽ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മാർക്ക് ചെയ്തതിനല്ലാതെ ഇൻപുട്സ് വന്നാൽ എന്ത് ചെയ്യണം, ഫൈനൽ സ്റ്റേറ്റിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് ഇനിയും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യമൊന്നും നമ്മളോട് നമുക്കത് എൻ എഫ് എയിൽ ചെയ്യേണ്ട കാര്യമില്ല. എക്സ് ബി എ എന്നാകുമ്പോൾ ആദ്യം ബി എ മാർക്ക് ചെയ്യുക. എക്സ് എന്നുള്ളത് എ ബി സ്റ്റാർ ആയതുകൊണ്ട് സീറോ വരാം, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും എങ്ങനത്തെ കോമ്പിനേഷൻ വേണമെങ്കിലും വരാം. അത് നമുക്ക് ആ റൗണ്ടഡ് ആരോ ഇട്ടിട്ട് മാർക്ക് ചെയ്താൽ എല്ലാ കോമ്പിനേഷൻസിലും അതിൽ കിട്ടിക്കോളും. സോ അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും പോർഷൻസൊക്കെയാണ് എൻ എഫ് എയിൽ മെയിനായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഡി എഫ് എയിൽ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എൻ എഫ് എയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം, അതേപോലെ എൻ എഫ് എയിൽ ചെയ്തതെല്ലാം ഡി എഫ് എയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ കോമ്പിനേഷൻസ് കിട്ടും, കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം.